മീഡിയ ഓഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നാദാപുരത്ത് കണ്ടെയ്ൻമെന്റ് സോണിൽ കടകൾ തുറന്ന് വ്യാപാരികളുടെ പ്രതിഷേധം. നാദാപുരം ടൗൺ ഉൾപ്പെടുന്ന 21-ാം വാർഡിലാണ് പ്രതിഷേധ സമരവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത്. കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ അശാസ്ത്രീയമായ രീതിയിൽ കടകൾ അടച്ചിടണമെന്ന നിർദ്ദേശത്തിനെതിരെയാണ് നാദാപുരത്ത് വ്യാപാരികൾ രംഗത്തു വന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഓട്ടോ, ടാക്സി സർവീസ്, ബസ് സർവീസ് തുടങ്ങിയവ പാടില്ലെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ വ്യാപാരികളുടെ മേൽ മാത്രം നിയമം അടിച്ചേൽപ്പിക്കുന്ന അധികൃതരുടെ നിലപാടിനെതിരെയാണ് വ്യാപാരികൾ കട തുറക്കൽ സമരവുമായി രംഗത്തെത്തിയത്. ഇന്ന് കാലത്ത് തന്നെ നാദാപുരം ടൗണിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുന്ന 21-ാം വാർഡിലെ ഭൂരിഭാഗം കടകളും വ്യാപാരി നേതാക്കളുടെ നേതൃത്വത്തിൽ തുറന്ന് പ്രവർത്തനം തുടങ്ങി. ഇതോടെ നിയമലംഘനത്തിനെതിരെ പോലീസ് രംഗത്തെത്തി. തുറന്ന കടയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പോലീസിനെ വ്യാപാരികൾ തടഞ്ഞു. കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ വ്യാപാരികളുടെ മേൽ മാത്രം നിയമം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്നും എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കപ്പെടണമെന്നും വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളും നിയമവുമായി സഹകരിക്കുമെന്നായിരുന്നു വ്യാപാരികളുടെ പക്ഷം. ഇതേ തുടർന്ന് കണ്ടെയ്ൻമെന്റ് സോൺ ഉൾപ്പെടുന്ന ബസ് സ്റ്റാൻഡിൽ ബസ് പ്രവേശിപ്പിക്കുന്നതും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുന്ന ഓട്ടോ, ടാക്സി സർവീസ് പാർക്കിങ്ങുകളും പോലീസ് ഒഴിവാക്കി. നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുമെന്ന നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ വ്യാപാരികളും സമരത്തിൽ നിന്ന് പിന്മാറി. എങ്കിലും കടകൾ അടച്ചുള്ള നിയന്ത്രണത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് നാടെങ്ങും ഉയരുന്നത്. വ്യാപാരി നേതാക്കളായ ഏരത്ത് ഇക്ബാൽ, കുരുമ്പിയത്ത് കുഞ്ഞബ്ദുള്ള, ജലീൽ ഐസ്ബർഗ്, അബ്ബാസ് കണേക്കൽ, ഹാരിസ് മാത്തോട്ടത്തിൽ, സെയ്ദ് നാദാപുരം, സിദ്ദീഖ് കുപ്പേരി, ജാഫർ വയങ്ങോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.